ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതായത് ചാപ്റ്റർ വൈസ് ആയിട്ട് വരുന്ന പോയിന്റ്സ് എല്ലാം ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോയാലോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്, അതായത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. നമ്മൾ ഫസ്റ്റ് രണ്ട് ചാപ്റ്റേഴ്സിലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദി സ്റ്റഡി ഓഫ് ചാർജ് ഇലക്ട്രിക് ചാർജസ് അറ്റ് റെസ്റ്റ്. ഓക്കെ, അതായത് റെസ്റ്റിൽ ഇരിക്കുന്ന ചാർജസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പോൾ മൂന്നാമത്തെ ചാപ്റ്റർ മുതലാണ് നമ്മൾ കറന്റ് ഇലക്ട്രിസിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്നത് റെസ്റ്റിൽ ഇരിക്കുന്ന ചാർജസിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ്. ദാറ്റ് മീൻസ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ദാറ്റ് ഇസ് ദ സ്റ്റഡി ഓഫ് ഇലക്ട്രിക് ചാർജസ് അറ്റ് റെസ്റ്റ്. ഓക്കെ, അപ്പോ എന്താണ് ഒരു ഇലക്ട്രിക് ചാർജ്? ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്രോപ്പർട്ടി അസോസിയേറ്റഡ് വിത്ത് മാറ്റർ അല്ലെ. അതായത് ഒരു ഇലക്ട്രിക് ചാർജ് പ്രോപ്പർട്ടി മാറ്ററുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആണ്. ആൻഡ് വിച്ച് കോസസ് ദ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ്. അതായത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവാൻ കാരണം എന്താണ്? ഇലക്ട്രിക് ചാർജസ് ആണ്. ഓക്കെ, ഇനി ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചാർജസ്? നമുക്കറിയാം ഒരു ന്യൂട്രൽ ആയിട്ടുള്ള കേസിൽ, അതായത് നോർമൽ കണ്ടീഷൻസിൽ ഒരു സാധാരണ മെറ്റീരിയൽ ബോഡി എടുത്തു കഴിഞ്ഞാൽ അത് ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ, ആൻഡ് ന്യൂട്രൽ മീൻസ് എന്താണ്? ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ആണ് ഉള്ളത്. ഇനി അതിൽ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് നടക്കുകയാണ് അല്ലെങ്കിൽ ഇലക്ട്രിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് അതിൽ ചാർജസിന്റെ ട്രാൻസ്ഫർ ഉണ്ടാവും അല്ലെ. ആ കേസിലാണ് നമുക്ക് രണ്ട് ടൈപ്സ് ഓഫ് ചാർജസ് ഉണ്ടാവുന്നത്. ഒന്ന് പോസിറ്റീവ് ചാർജ്, അടുത്തത് നെഗറ്റീവ് ചാർജ്. അതായത് പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ് ഉണ്ടാവുന്നത്. ഇപ്പൊ ഒരു സിൽക്ക് ഒരു സിൽക്കിനെ നമ്മളൊരു ഗ്ലാസ് കൊണ്ട് റബ് ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പോ സിൽക്ക് അക്വയർ ചെയ്യുന്നത് നെഗറ്റീവ് ചാർജ് ആയിരിക്കും, ഗ്ലാസ് കൊണ്ടിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും കിട്ടുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്താണ് നടക്കുന്നത്? ഒരു ട്രാൻസ്ഫർ ഓഫ് ചാർജ് ആണ് നടക്കുന്നത്. അതായത് സിൽക്കിന് നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പോ ഇലക്ട്രോണിന്റെ എണ്ണം കൂടുന്നത് കൊണ്ടാണ് എന്തുണ്ടാവുന്നതിന്? നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറുന്നത്. ഇനി ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ് എന്തിന് സംഭവിക്കുക? ഗ്ലാസ് റോഡിന് ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് ഗ്ലാസ് റോഡ് വിൽ ബി പോസിറ്റീവ്ലി ചാർജ്. സോ അങ്ങനെ നമുക്ക് രണ്ട് ടൈപ്സ് ഓഫ് ചാർജസ് ആണ് ഉള്ളത്. ഒന്ന് പോസിറ്റീവ് ചാർജ്, നെക്സ്റ്റ് വൺ ഈസ് നെഗറ്റീവ് ചാർജ്. അതായത് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ റെപ്രസെന്റ്സ് നെഗറ്റീവ് ചാർജസ് ആൻഡ് ലോസ് ഓഫ് ഇലക്ട്രോൺ മീൻസ് പോസിറ്റീവ് ചാർജസ്. ഓക്കെ, ഇനി മറ്റൊരു പ്രോപ്പർട്ടി നമുക്ക് അറിയാവുന്നതാണ് സെയിം, അതായത് ലൈറ്റ് ചാർജസ് ഓൾവേസ് വിൽ റിപ്പൽ ഈച്ച് അതർ. അതായത് രണ്ട് പോസിറ്റീവ് ചാർജസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവ റിപ്പൽ ചെയ്യും. അതുപോലെ തന്നെ രണ്ട് നെഗറ്റീവ് ചാർജസ് ആണ് അടുത്ത് വരുന്നതെങ്കിൽ അവ റിപ്പൽ ചെയ്യും. എന്നാൽ ഡിഫറെന്റ് ചാർജസ് എന്താണ് ചെയ്യുന്നത്? അവ അട്രാക്ട് ചെയ്യും. ദാറ്റ് മീൻസ് ദ ഓപ്പോസിറ്റ് ചാർജസ് വിൽ അട്രാക്ട് ഈച്ച് അതർ. ദാറ്റ് മീൻസ് വൺ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് വിൽ അട്രാക്ട് ഈച്ച് അതർ. ഓക്കെ, ആൻഡ് വി ഹാവ് സം മെത്തേഡ്സ് ഫോർ ഇലക്ട്രിഫിക്കേഷൻ. അതായത് ഇലക്ട്രിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള മൂന്ന് മെത്തേഡ്സ് ആണ്. ഒന്ന് ഫ്രിക്ഷൻ, നെക്സ്റ്റ് വൺ ഈസ് ബൈ കോൺടാക്ട് ആൻഡ് ബൈ ഇൻഡക്ഷൻ. ഫ്രിക്ഷൻ നമുക്ക് അറിയാവുന്നതാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, അതായത് ഒരു ഗ്ലാസ് റോഡും സിൽക്കും കൂടെ റബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അവിടെ ഒരു ഫ്രിക്ഷൻ ആണ് നടക്കുന്നത് അല്ലെ, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പോ ആ കേസിൽ എന്താണ് സംഭവിക്കുന്നത്? ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് ആണ് അക്വയർ ചെയ്യുന്നത്, അതേപോലെ സിൽക്കിനാണെങ്കിൽ നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ അവിടെ ഒരു ട്രാൻസ്ഫർ ഓഫ് ചാർജ് നടക്കുന്നുണ്ട്. അതായത് ഫ്രിക്ഷൻ കൊണ്ട് ഒരു ട്രാൻസ്ഫർ ഓഫ് ചാർജ് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതൊരു ടൈപ്പ് ഓഫ് ഇലക്ട്രിഫിക്കേഷൻ ആണ്. അതായത് ഫ്രിക്ഷൻ, ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ബൈ കോൺടാക്ട് എന്ന് നമുക്ക് പറയാം. കാരണം അത് കോൺടാക്ടിൽ വരുമ്പോൾ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, ചാർജസ് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. ഇനി ബൈ കോൺടാക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് ഒബ്ജക്ട്സ്, അതായത് ഒരു ചാർജ്ഡ് ബോഡിയും ഒരു അൺചാർജ്ഡ് ബോഡിയും നമ്മൾ കോൺടാക്ടിൽ വയ്ക്കുകയാണ്. അവ കോൺടാക്ടിൽ വെച്ച് കഴിയുമ്പോൾ ചാർജ്ഡ് ബോഡിയിൽ നിന്ന് അൺചാർജ്ഡ് ബോഡിയിലേക്ക് ഒരു ട്രാൻസ്ഫർ ഓഫ് ചാർജ് ഉണ്ടാവും ഇല്ലേ. അതായത് സെയിം ചാർജ്, ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ഒബ്ജക്റ്റ് ആണ് അടുത്ത് വെക്കുന്നതെങ്കിൽ എന്തായിരിക്കും കിട്ടുന്നത്? ആ പോസിറ്റീവ്ലി ചാർജ്ഡ് ഒബ്ജക്റ്റ് അൺചാർജ്ഡ് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ആവും. അപ്പൊ അങ്ങനെ കിട്ടുന്ന ചാർജ്ഡ് ബോഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ്ലി ചാർജ്. അപ്പൊ സിമിലർ ചാർജ് തന്നെയായിരിക്കും അവിടെ ട്രാൻസ്ഫർ ആവുന്നത്. ഇനി ബൈ ഇൻഡക്ഷൻ, അതായത് ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പോസിറ്റീവ്ലി ചാർജ് ബോഡിയാണ് നമ്മൾ വെച്ചിട്ടുള്ളതെന്ന് വിചാരിക്കാം. അവിടെ ഒരു പോസിറ്റീവ്ലി ചാർജ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കോൺടാക്ടിൽ വെക്കുന്നില്ല, അവർ കുറച്ച് ഡിസ്റ്റൻസിലാണ് വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പോസിറ്റീവ്ലി ചാർജ് ബോഡി കാരണം അടുത്തുള്ള അൺചാർജ് ബോഡിയിലേക്ക് ഒരു ചാർജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അതായത് ഇവിടെ പോസിറ്റീവാണ് ചാർജ് ഉള്ളതെങ്കിൽ അടുത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജസ് ആയിരിക്കും, അതായത് ഓപ്പോസിറ്റ് ചാർജസ് ആയിരിക്കും ഇൻഡ്യൂസ് ചെയ്യുന്നത്. അതാണ്
the method of induction. പക്ഷേ അതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതേ ഒബ്ജക്റ്റ് തന്നെ അതായത് സെയിം ചാർജ് ബോഡി ക്യാൻ ബി യൂസ് ടു ചാർജ് ഡിഫറെന്റ് ബോഡീസ് അതായത് ഒരേ ചാർജ് ബോഡി കൊണ്ട് നമുക്ക് പല തവണ ചാർജ് ചെയ്യാൻ പറ്റും. ഇനി അപ്പൊ ഇവിടെ ഓപ്പോസിറ്റ്ലി ചാർജ് ബോഡി ആണ് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഇൻഡക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പൊ മൂന്ന് ടൈപ്സ് ഓഫ് ചാർജിങ് ആണ്. ഫസ്റ്റ് വൺ ഫ്രിക്ഷൻ ആണ്. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു ബൈ കോൺടാക്ട് ആണ് ആക്ച്വലി നടക്കുന്നത് അല്ലെ. രണ്ട് ഒബ്ജക്ട്സ് കോൺടാക്ടിൽ വയ്ക്കുമ്പോൾ മാത്രമാണ് ചാർജിന്റെ ട്രാൻസ്ഫർ ഉണ്ടാകുന്നത്. ഇനി ബൈ കോൺടാക്ടിൽ ആണെങ്കിൽ എന്താണ് രണ്ട് ഒബ്ജക്ട്സ് ഒരു ചാർജ് ബോഡിയും അൺചാർജ് ബോഡിയും കോൺടാക്ടിൽ വയ്ക്കുന്ന സമയത്ത് ചാർജ് ബോഡിയിൽ നിന്ന് അൺചാർജ് ബോഡിയിലേക്ക് എന്തെങ്കിലും ചാർജസ് ട്രാൻസ്ഫർ ചെയ്യും. ഇനി ഇൻഡക്ഷന്റെ കേസിലാകുമ്പോൾ നമ്മൾ ഒബ്ജക്റ്റിനെ ഒരു ഡിസ്റ്റൻസിലാണ് വെക്കുന്നുള്ളൂ. അപ്പൊ അവിടെ ഒരു ചാർജ് അതായത് അൺചാർജ് ബോഡി ഒരു ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. ദാറ്റ് വിൽ ബി ഓപ്പോസിറ്റ് ടു ദ ചാർജ് ബോഡി. ചാർജ് ബോഡിയുടെ ചാർജിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജായിരിക്കും ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജർ അതായത് ഏതൊക്കെയാണ് ബേസിക് പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് പ്രോപ്പർട്ടി ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജർ. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാല് ചാർജസ് ക്യാൻ ബി പൊസസ്ഡ് ബൈ ചാർജസ് പൊസസ്ഡ് ബൈ ബോഡി വിൽ ബി റെപ്രസെന്റഡ് ആസ് എൻ ഇന്റഗ്രൽ മൾട്ടിപ്ലൈ ഓഫ് പ്ലസ് ഓ മൈനസ് ഇ. അതായത് ചാർജ് ബോഡീസ് നമ്മൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് ഇറ്റ് വിൽ ബി എൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പ്ലസ് ഓ മൈനസ് ഇ. അതായത് പ്ലസ് ഓ മൈനസ് ഇലക്ട്രോണിക് ചാർജിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്ലൈ ആയിട്ടായിരിക്കും ഒരു ബോഡി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് q will be equal to plus or minus n into e. അവിടെ n എന്ന് പറയുന്നത് ഒരു ഇന്റഗ്രൽ അതായത് നമ്പർ ആണ് 1 2 3 etc n. ഓക്കേ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചാർജ് ബോഡി എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം അതിനകത്തുള്ള ചാർജസ് എപ്പോഴും 1 e 2 e 3 e അതുപോലെയാണ് കിട്ടുന്നത് അല്ലാതെ 1.5 e അല്ലെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ഇലക്ട്രോണിക് ചാർജിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന്റെ ഫ്രാക്ഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ അതാണ് ഒരു ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വാണ്ടൈസേഷൻ മീൻസ് ചാർജ് പൊസസ്ഡ് ബൈ ബോഡി വിൽ ബി എൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പ്ലസ് ഓ മൈനസ് ഇ. ദാറ്റ് ഈസ് ക്യൂ ഇസ് ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് എൻ ഇൻടു ഇ. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ കൺസർവേഷൻ ഓഫ് ചാർജസ് ആണ്. നമ്മൾ എനർജിയുടെ കൺസർവേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതേപോലെ തന്നെയാണ് ചാർജിന്റെ കൺസർവേഷൻ. ചാർജ് കൺസർവേഷൻ എന്ന് പറഞ്ഞാല് ചാർജസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് but can be transferred from one form to another. അതായത് ചാർജസ് നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ചാർജസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ഇനി നെക്സ്റ്റ് വൺ ഈസ് അഡിറ്റീവ് നേച്ചർ ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ്. അപ്പൊ നമ്മളുടെ കയ്യിൽ കുറെ ചാർജസ് ഉണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് ചാർജസ് ഉണ്ടെങ്കിൽ ദ ടോട്ടൽ ചാർജ് വിൽ ബി ദ ആൾജിബ്രൈക് സം ഓഫ് ഓൾ ദ ചാർജസ് നിയർ ടു ദാറ്റ് പോയിന്റ്. അതായത് ആ ചാർജിന് ചുറ്റുമുള്ള എല്ലാ ചാർജുകളുടെയും ആൾജിബ്രൈക് സം ആയിരിക്കും. അപ്പൊ നമ്മളൊരു പ്ലസ് 2e അതുപോലെ പ്ലസ് 3e മൈനസ് 5e ആണ് ചാർജസ് എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് അതിന്റെ ടോട്ടൽ ചാർജ് കാണുന്നുണ്ടെങ്കിൽ മതി, അതിനെ ആഡ് ചെയ്താൽ മതി അല്ലെ. പ്ലസ് 2e പ്ലസ് 3e മൈനസ് 5e. അപ്പൊ അങ്ങനെ കിട്ടുന്ന ചാർജ് ആയിരിക്കും എന്ത് ഇവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ചാർജ്. അതായത് അഡിറ്റീവ് നേച്ചർ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചാർജസിന്റെ ആൾജിബ്രൈക് സം ആയിരിക്കും അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ചാർജ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയി വിചാരിക്കുന്നു. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് പോയിന്റ് ചാർജസ് ആണ്. അപ്പൊ അതിൽ കൂളംബ്സ് ലോയുടെ ഡെറിവേഷൻ നമുക്ക് അടുത്ത പാർട്ടിൽ ഡിസ്കസ്. Now we are going to conclude the video. If you like my video, please like, share and subscribe. Thanks for watching.